ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബാനുസ് വേൾഡ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക വറുത്തരച്ച കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതേ വെണ്ടയ്ക്ക് ഞാനൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. സാമ്പാർ കഷ്ണത്തിന് എടുക്കുന്ന പോലെ അത്ര വലുപ്പം വേണ്ട, കുറച്ച് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു പിടി മല്ലി ചേർത്ത് കൊടുക്കാം. പച്ചമല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമല്ലി ചേർത്തതിന് ശേഷം അതിലേക്ക് തന്നെ ഒരു നാലോ അഞ്ചോ വറ്റൽ മുളക് കൂടി ചേർത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. ഒന്ന് ആ വെളിച്ചെണ്ണയിലൊക്കെ ഒന്നൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. ഒന്ന് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരവിയെടുത്തതും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നാളികേരം കൂടി ചേർത്ത് ഞാനത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം അധികം ബ്ലാക്ക് കളറായി പോകരുത്. അത്യാവശ്യത്തിന് ഒന്നും ഇങ്ങനെ പൊട്ടുന്ന രീതിയിലൊന്ന് മുരിഞ്ഞ് വന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വെണ്ടയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പുളിയെടുക്കാം. വാളൻപുളി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്ത് വെക്കുക കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞുകൂടി വെക്കണേ. അപ്പോൾ ഇത്രയും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക കറി വെച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺകല എടുത്ത് വെച്ചിട്ടുണ്ട്. മൺകലത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ആവശ്യമുള്ളത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കുക കേട്ടോ. മാക്സിമം ചെറിയ ഉള്ളി തന്നെ എടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അത് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയില്ലേ, വെണ്ടയ്ക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഉള്ളിയിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ നന്നായിട്ടൊന്ന് ഇഴുകി ചേർന്ന് ഒന്ന് അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ ഒന്ന് മാറി ആ ഒരു എണ്ണയിലൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുക. ഒരു മുക്കാൽ ഭാഗം നമ്മൾ ഇത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ വേവിക്കണേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ മുക്കാൽ ഭാഗം നമ്മുടെ വെണ്ട വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പുളിവെള്ളത്തിലും കൂടി കിടന്നിട്ട് ഒന്ന് വെണ്ടയ്ക്ക ഒന്ന് വെന്ത് വരണേ. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ പുളിവെള്ളത്തിൽ നമ്മളെ വെണ്ട നന്നായിട്ടൊന്ന് വേവിച്ച് വെക്കുന്നുണ്ട്. ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ വെണ്ട നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ട് തേങ്ങയില്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാനത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളി വെണ്ടയിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഞാനതിലേക്ക് അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ മിക്സിയുടെ ജാറൊന്ന് ഇതാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വെണ്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തിരുന്ന പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാനതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഒന്നോ രണ്ടോ വറ്റൽ മുളക് കൂടി ചേർത്ത് കട്ട് ചെയ്തതിന് ശേഷം അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടോ ബൗളിലോട്ടോ എന്തിലോട്ടാണെങ്കിലും നമുക്കതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നല്ല അടിപൊളി കോമ്പിനേഷനാണ്, നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ചോറിൻ്റെ കൂടെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്, വെണ്ടയ്ക്ക വറുത്തരച്ച കറി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്.